നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അൽഷിമേഴ്സ് മാസമായ സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനവുമായി ആചരിക്കുന്നു. നോ ഡിമെൻഷ്യ നോ അൽഷിമേഴ്സ് എന്നുള്ളതാണ് ഈ വർഷത്തെ അൽഷിമേഴ്സ് ദിനത്തിന്റെ തീം. അതായത് അൽഷിമേഴ്സ് രോഗത്തെപ്പറ്റി കൂടുതൽ അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക, എന്താണ് മറവി രോഗം എന്നതിനെപ്പറ്റി, മറവി രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ രോഗികളെ എങ്ങനെ പരിചരിക്കണം, രോഗികളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കേണ്ടുന്ന എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. അൽഷിമേഴ്സ് രോഗം എന്നാൽ മറവി രോഗമാണ്. ചെറിയ ചെറിയ മറവികളിലൂടെയാണ് തുടക്കം. സാധനങ്ങളുടെ പേര് മറക്കുക, എവിടെ വെച്ചു എന്നുള്ളത് മറക്കുക, അതുപോലെ മറ്റുള്ളവരുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുവാനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ കിട്ടാതിരിക്കുക, ഇതൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ ദിശാബോധം നഷ്ടമാവുക, അതുപോലെ തന്നെ സ്വന്തം വ്യക്തിഗത കാര്യങ്ങൾ ചെയ്യുന്നതിൽ പോലും ബുദ്ധിമുട്ടുകൾ നേരിടുക എന്നിവയൊക്കെ രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് കാണപ്പെടുന്നു. അപ്പോൾ ഇത്തരം മറവി രോഗങ്ങൾ പ്രായാധിക്യമുള്ളവരിൽ സാധാരണമാണ്. എന്നാൽ എല്ലാ മറവി രോഗവും ഒരിക്കലും അൽഷിമേഴ്സ് അല്ല. ഇത്തരം മറവി രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ തേടി നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന മറവി രോഗമാണോ എന്നുള്ളത് തീർച്ചപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. ചില ഹോർമോണുകൾ, പ്രത്യേകിച്ച് തൈറോയിഡ് ഹോർമോണിന്റെ അഭാവം, വൈറ്റമിനുകൾ, വൈറ്റമിൻ B12, തയമിൻ തുടങ്ങിയവയുടെ അഭാവം, തലച്ചോറിലുണ്ടാകുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, ട്യൂമേഴ്സ്, ഇതൊക്കെ തന്നെ മറവി രോഗം ഉണ്ടാക്കാം. അപ്പോൾ അതല്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമ്മൾ സ്ഥിരീകരിക്കേണ്ടതാണ്. ഒരിക്കൽ മറവി രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. അത് നേരത്തെ തന്നെ എടുത്താൽ രോഗത്തിൻ്റെ തീവ്രത വലിയൊരളവ് വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രോഗിയുടെ ഇത്തരം മരുന്നുകൾക്കൊപ്പം തന്നെ ബുദ്ധിശക്തി കൂട്ടുന്നതിനാവശ്യമായി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനാവശ്യമായ വേർഡ് പസിൽസ്, അതുപോലെ സുഡോക്യു, ചെസ് പോലെ ആക്ടിവിറ്റീസിൽ കൂടുതലായി ഏർപ്പെടുക, അർത്ഥവത്തായ കോൺവെർസേഷൻസ്, സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ കൂടുതൽ കോൺവെർസേഷനിൽ ഏർപ്പെടുക എന്നിവയെല്ലാം ഓർമ്മശക്തി കൂട്ടുവാൻ സഹായിക്കുന്നതാണ്.